നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. ഇടതംഗങ്ങൾ മേയറുടെ ഡയസിൽ കയറി. ബഹളം ഡെപ്യൂട്ടി മേയറുടെ അധികാരത്തെ ചൊല്ലി. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ നിർമ്മാണ രീതികൾ മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതി ഉപയോഗിക്കും. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ദേശീയപാത തളിപ്പറമ്പ് കുപ്പം മരത്തക്കാട് റോഡരികി ഇടിഞ്ഞ നിലയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും നടപടികളില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. കുതുവർമ്മ ലോറി സ്റ്റാൻഡ് പരിസരത്തെ ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യം. നോക്കുകുത്തിയായത് ലക്ഷങ്ങൾ ചിലവഴിച്ച് 2 വർഷം മുമ്പ് സ്ഥാപിച്ച ഈ ടോയ്ലറ്റ്. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. ഇടത് അംഗങ്ങൾ മേയറുടെ ഡയസിൽ കയറി. മേയറുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി മേയറുടെ അധികാരത്തെ ചൊല്ലി ഇടത് അംഗങ്ങൾ ക്രമപ്രശ്നം ഉന്നയിച്ചതോടെയാണ് യോഗം ബഹളത്തിൽ മുങ്ങിയത്. വിവരങ്ങളുമായി മനോജ് മയ്യിൽ ചേരും. മനോജ്, എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? ഇപ്പോഴും അവിടെ ബഹളം തുടരുകയാണ്. അർജുൻ, രാവിലെ 10:30 ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു അടിയന്തര യോഗം ചേർന്നത്. ഡെപ്യൂട്ടി മേയർ, മേയറുടെ ചുമതല വഹിക്കുന്ന പി കെ രാഗേഷിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടന്നത്. ഈ കൗൺസിൽ ആരംഭിച്ചപ്പോൾ ഈ അംഗങ്ങൾക്ക് നൽകിയ ഒരു നോട്ടീസ്, ഈ അംഗങ്ങൾക്ക് നൽകിയ നോട്ടീസിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ എന്ന് രേഖപ്പെടുത്തിയാണ്, അതിലാണ് പി കെ രാഗേഷ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതേ ചൊല്ലി ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചു. തൈക്കണ്ടി മുരളീധരനാണ് ഈ ക്രമപ്രശ്നം ഉന്നയിച്ചത്. ഈ ക്രമപ്രശ്നം മുതൽ തുടങ്ങി ഈ ബഹളം ഇപ്പോഴും ഏതാണ്ട് ഈ 2 മണിക്കൂർ പിന്നിടുമ്പോഴും 1.5 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും ഈ കൗൺസിൽ അത്ര സുഗമമായിട്ടല്ല നടക്കുന്നത്. എല്ലാ അജണ്ടകളുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള ബഹളം ഈ കൗൺസിൽ നടക്കുകയാണ്. ഇപ്പോഴും കൗൺസിലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷാണ് ആ ഡയസിൽ ഇരുന്നിട്ടുള്ളത്. ഏതാണ്ട് 130-ലധികം അജണ്ടകളുമായാണ് ഈ കൗൺസിൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഹളമയത്തിൽ കലാശ കൗൺസിൽ ആയതുകൊണ്ട് തന്നെ കാര്യമായ ചർച്ചകളൊന്നുമില്ലാതെയാണ് മിക്ക അജണ്ടകളും പാസാക്കി എടുക്കുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനം ഇടത് അംഗങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ പി കെ രാഗേഷിനെ സംരക്ഷിക്കുന്ന തരത്തിൽ UDF അംഗങ്ങളും നിന്നു. ശക്തമായ വാദപ്രതിവാദങ്ങൾ LDF UDF അംഗങ്ങൾ തമ്മിൽ നടന്നു. കഴിഞ്ഞ 3.5 വർഷം ഭരണപക്ഷത്തായിരുന്ന ഇടതുമുന്നണി ഇന്ന് പ്രതിപക്ഷത്വം, UDF ഭരണപക്ഷത്വമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ കൗൺസിലിൽ ഉണ്ടായത്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു, വലിയ തോതിലുള്ള ബഹളം നടന്നു. നേരത്തെ നടന്ന ആ ബഹളത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് ഇപ്പോൾ കാണാം. അർജുൻ, മനോജ്, അടുത്ത മാസം 4 അവിടെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. UDF ആണെങ്കിൽ അതിൻ്റെ UDF മേയർ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇത്തരത്തിൽ തർക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് എത്രമാത്രം തടസ്സം നേരിടും ഈ മേയർ തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിന്? തീർച്ചയായും വലിയ തോതിലുള്ള ഒരു വാഗ്വാദം, വലിയ തോതിലുള്ള ബഹളം മേയറുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി മേയറുടെ ചെയറിലാണ് ഇരിക്കുന്നത്. ആ ഡയസിലേക്ക് കയറിക്കൊണ്ടാണ് ഇടത് അംഗങ്ങൾ വലിയ തോതിലുള്ള ബഹളം വെച്ചത്. എല്ലാം ആജ്ഞ നടപ്പാക്കി മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾക്ക് ധരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇടത് അംഗങ്ങൾ ഈ ഡയസിലേക്ക് കയറി ചെന്നത്. അതിനുശേഷം വലിയ തോതിൽ വാഗ്വാദം നടന്നു. ഈ ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷും ഈ
ഇടത് അംഗങ്ങളും തമ്മിൽ ഒരു കയ്യാങ്കളിയുടെ വക്കിൽ വരെ എത്തി. അതിനെ പിന്തുണച്ചുകൊണ്ട് പി കെ രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് അംഗങ്ങളും വന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ബഹള മയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥിതിയായിരുന്നു തുടക്കം മുതൽ. അതിനുശേഷം അംഗങ്ങൾ ഈ അജണ്ടയിലേക്ക് കടന്നപ്പോൾ ഓരോ അജണ്ടയും വെച്ചിട്ട് ഈ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് ഫ്ളാറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള അജണ്ടകൾ നേരത്തെ മാറ്റിവെച്ച അജണ്ടയായിരുന്നു ഇത്. കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി മാറ്റിവെച്ച അജണ്ടയായിരുന്നു അത്. അത് വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിൽ പലവിധ ക്രമക്കേടുകളും ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഇടതുമുന്നണി ഉന്നയിക്കുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ ഈ കൗൺസിൽ യോഗത്തെ പ്രക്ഷുബ്ധമാക്കുകയായിരുന്നു. ഇടത് അംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷമായി മാറുന്ന ഒരു കാഴ്ച. അവരുടെ വോട്ട് കൂടി അവരുടെ 27 വോട്ട് കൊണ്ടാണ് തങ്ങളുടെ 27 വോട്ട് കൊണ്ടാണ് താങ്കൾ ഈ കസേരയിൽ ഇരിക്കുന്നത് എന്ന് ഇടത് അംഗങ്ങൾ പറഞ്ഞു. അതിനെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തു. അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു വാദപ്രതിവാദങ്ങൾ കൂടി ഈ കൗൺസിലിൽ നടന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ ശക്തമായ നിലപാടുമായി പി കെ രാഗേഷ് നിന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്നും ഒറ്റ വാചകത്തിൽ പറയാൻ കഴിയുക. നിങ്ങളുടെ ഒരു ഭീഷണിക്കും എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ? എല്ലാ അജണ്ടകളും ചർച്ച ചെയ്യണം, വായിച്ച് പാസ്സാക്കിയെടുക്കുന്ന ഒരു രീതി വേണ്ട എന്നാണ് ഇടത് അംഗങ്ങൾ പറഞ്ഞത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് യു ഡി എഫ് അംഗങ്ങൾ വന്നു. കഴിഞ്ഞ തവണ ഈ 3.5 വർഷക്കാലം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന നിലപാടാണ് യു ഡി എഫ് അംഗങ്ങൾ സ്വീകരിച്ചത്. ഏതായാലും അടുത്ത 2-ാം തീയതി ഡെപ്യൂട്ടി മേയർക്കെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ആ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെ എന്നതിൻ്റെ ഒരു സൂചന കൂടി ഈ കൗൺസിൽ നൽകുന്നു. അതായത് ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷിൻ്റെ പിന്നിൽ യു ഡി എഫ് അടിയുറച്ച് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു കാഴ്ച ഈ കൗൺസിലിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഒരു യു ഡി എഫ് പക്ഷത്തേക്ക് പി കെ രാഗേഷ് വന്നു. ഇനി 4-ാം തീയതിയാണ് മേയർ തെരഞ്ഞെടുപ്പ്. ആ മേയർ തെരഞ്ഞെടുപ്പിൽ സുമാ ബാലകൃഷ്ണനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ തന്നെ മേയറായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് കൂടിയാണ് ഈ പി കെ രാഗേഷിൻ്റെ ഉറച്ച നിലപാടുകളും മറ്റും യു ഡി എഫ് പക്ഷത്ത് തന്നെയാണ് താൻ എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നത്. അർജുൻ. ശരി മനോജ്, കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നുള്ള വിവരങ്ങളാണ് മനോജ് നൽകിയത്. കോർപ്പറേഷൻ യോഗം ബഹളത്തിൽ മുങ്ങിയിരിക്കുന്നു. അവിടെ മേയറുടെ ഡയസിൽ ഉൾപ്പെടെ ഇടത് അംഗങ്ങൾ കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് പൂർണ്ണമായും ബഹളത്തിൽ മുങ്ങുകയായിരുന്നു കോർപ്പറേഷൻ യോഗം. അടുത്ത മാസം 4-ന് മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ തർക്കങ്ങൾ കോർപ്പറേഷനിൽ ഉടലെടുത്തിട്ടുള്ളത്. ഇത്തരം തർക്കങ്ങൾ തുടർന്നാൽ അത് കോർപ്പറേഷന്റെ പ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനോജ് മയിൽ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ നിർമ്മാണ രീതികൾ മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതി ഉപയോഗിക്കുമെന്നും ലൈഫ് മിഷൻ പദ്ധതിയിൽ പുതിയ രീതി ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ല. സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്നും സർക്കാരിനെതിരായ പ്രചരണങ്ങളെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇരിട്ടി മാടത്തിൽ ടൗണിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബൈക്കുകളിലിടിച്ച് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11:15 അപകടം. താവം കാപ്പ് അണക്കെട്ടിന് സമീപം സ്കൂട്ടർ യാത്രികയായ മധ്യവയസ്കയെ പുഴയിൽ വീണ് കാണാതായി. ചെറുകുന്ന് കുന്നനങ്ങാട് സ്വദേശി നീലാങ്കൂൽ ശ്യാമളിയെയാണ് കാണാതായത്. കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് തെറിച്ചി വീണതാകാമെന്നാണ് സംശയം. നാട്ടുകാരും അഗ്നിശമന സേനയും തിരച്ചിൽ തുടരുകയാണ്. ദേശീയപാതയിൽ തളിപ്പറമ്പ് കുപ്പം മരത്തക്കാട് റോഡരികി ഇടിഞ്ഞ നിലയിൽ. അപകടങ്ങളുണ്ടായിട്ടും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് മാത്രമാണ് അധികൃതർ നടത്തിയ ഏക ഇടപെടൽ. തുടർ നടപടികൾ എടുക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ കടുത്ത ജനരോഷമാണ് ഉയരുന്നത്. കനത്ത മഴയിൽ വെള്ളം ഒഴുകിയെത്തി. 3 മീറ്ററോളം നീളത്തിൽ കുപ്പം മരത്തക്കാട് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ട് 2 മാസത്തോളമായി. ഇതിനിടയിൽ നിരവധി ചെറു അപകടങ്ങളും ഇവിടെ നടന്നു. പോലീസ് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡ് അവഗണിച്ചു പോകുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ എതിർവശത്തുള്ള ഓവുചാൽ മണ്ണ് നിറഞ്ഞതോടെ മഴവെള്ളം ഇവിടേക്ക് ശക്തിയായി ഒഴുകിയെത്തിയതാണ് റോഡിടിയാൻ കാരണമായത്.
ഇവിടെയുള്ള വീട്ടുപറമ്പിലേക്കും കിണറിലേക്കും ഒഴുകിയെത്തുകയും ചെയ്യുന്നു. റോഡിടിഞ്ഞ് ഇവിടെ സ്ഥാപിച്ച ക്രാഷ് ബാരിയറിനും ഇലക്ട്രിക് പോസ്റ്ററും ഇളക്കം സംഭവിച്ചതോടെ ഇതിനു സമീപത്തെ 3 വീട്ടുകാർ ആശങ്കയിലാണ്. നേരത്തെ ഇടിഞ്ഞതിന് സമീപത്തായി മഴവെള്ളം ഒഴുകിയെത്തിയപ്പോൾ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പാർശ്വഭിത്തിയുടെ കൂടുതൽ ഭാഗം അപകട ഭീഷണിയിലായിരിക്കുകയാണ്. പോലീസ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റൊന്നും അധികൃതർ ഇവിടെ ചെയ്തിട്ടില്ല. രാത്രിയിൽ സമീപമെത്തിയാൽ മാത്രമേ ഈ മുന്നറിയിപ്പ് ബോർഡുകൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. ഇതിനാൽ നിരവധി ചെറുവാഹനങ്ങളാണ് ദിവസേന അപകടത്തിൽപ്പെടുന്നത്. അതുപോലെ വാഹനങ്ങളൊക്കെ ഒരു സൈഡിലേ പോയി തന്നെ പോകുമ്പോൾ അപകടം സംഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് ഈ ഹൈവേ സൈഡിൽ. മാസങ്ങളായിട്ട് ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുകയോ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഈ നടപടി സ്വീകരിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ റോഡ് പണിയെടുക്കുവാൻ PW ഹൈവേ അധികൃതരോടും ആവശ്യപ്പെടുന്നു. ഓവുചാലിലെ മണ്ണ് നീക്കം ചെയ്ത് ഇവിടേക്ക് വെള്ളം എത്തുന്നത് തടയുന്നതിനും തകർന്ന പാർശ്വഭിത്തി പുനർനിർമ്മിക്കുന്നതിനും ദേശീയപാതാധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പ്രളയ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുകയാണ് വയനാട്ടിലെ ഒരു ഊരുമൂപ്പൻ. മട്ടിലയത്തെ പാലവട്ടംകുന്ന് ആദിവാസി കോളനിയിലെ MM ശേഖരനാണ് തന്റെ 20 സെന്റ് സ്ഥലം പ്രളയബാധിതർക്ക് വീട് നിർമ്മിക്കാൻ നൽകിയത്. കേറിക്കിടക്കാൻ വലിയ വീടൊന്നും ഊരുമൂപ്പൻ ശേഖരേട്ടനില്ല. പക്ഷേ വലിയൊരു മനസ്സുണ്ട്. മഴക്കെടുതിയിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരുടെ ദുരിതങ്ങൾ കണ്ടപ്പോഴാണ് വാളാന്തോട് മട്ടിലയം ഭാഗത്ത് വെള്ളം കയറാത്ത ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത തന്റെ സ്ഥലം 4-5 വീട് നിർമ്മിക്കുന്നതിനായി നൽകാൻ തീരുമാനിച്ചത്. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡിൽപ്പെട്ട സ്ഥലം വിട്ടുനൽകുന്നതിനായി അധികൃതരെ സമീപിക്കുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു പ്രവർത്തനം അനക്കം ചെയ്യണം ഇവർക്ക് സഹായമായിട്ടെന്ന് തോന്നിയിട്ട് ഒന്നുമില്ല. എൻ്റെ അതിൽ പൈസയില്ല, പണമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഭൂമിയേ ഉള്ളൂ. അപ്പോൾ ഒരു 4 വീട്ടുകാർക്കെങ്കിലും താമസിക്കാനുള്ള സൗകര്യമായിട്ട് താമസിക്കാനുള്ള ഭൂമി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ ഭൂമി നല്ല ഭൂമിയാണ് താമസത്തിന്. പിന്നെ ഇടിയോ പൊളിയോ വീഴോ മറിയോ ഒന്നുമില്ല. പിന്നെ പ്രകൃതി രമണീയമായ പ്രദേശം തന്നെയായത്. കാഴ്ചക്കെല്ലാം നല്ല സുഖമുള്ള, പക്ഷേ ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം നമ്മളൊക്കെ ദാരിദ്ര്യം തന്നെ അനുഭവിച്ച് ജീവിച്ചതാണ്. രണ്ടണ കൂലിപ്പണിക്ക് ഒരു ദിവസം പണിയെടുത്തിട്ട് ജീവിച്ചവനാണ് ഞാനല്ലോ. ആദിവാസി കാടർ വിഭാഗത്തിൽപ്പെടുന്ന ശേഖരൻ വയനാടിന്റെ കാർഷിക പെരുമറിയുന്ന ഒരു കർഷക തൊഴിലാളി കൂടിയാണ്. 73 വയസ്സുള്ള ഇദ്ദേഹം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കാരണം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. ചില പ്രയാസങ്ങൾ കാരണം വിൽപ്പനക്കായി വെച്ചതായിരുന്നു 50 സെന്റ് സ്ഥലം. അതിൽ 20 സെന്റാണ് ദുരിതബാധിതർക്ക് സൗജന്യമായി നൽകുന്നത്. ഭാര്യ സരസമ്മ 13 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. മക്കളായ ബിന്ദു, ബിജു എന്നിവർ പിതാവിന്റെ തീരുമാനത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. തന്റെ പുരയിടത്തിലെ 20 സെന്റ് സ്ഥലം ദുരിതബാധിതർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ശേഖരേട്ടൻ. വയനാട് വാളാന്തോട്ടിൽ നിന്നും RK സുഗുണൻ. കുത്തുപറമ്പ് ലോറി സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി. 2 വർഷം മുമ്പ് സ്ഥാപിച്ച ഈ ടോയ്ലറ്റാണ് പൂർണ്ണമായും നശിക്കുന്നത്. 100,000+ രൂപ മുടക്കി കൂത്തുപറമ്പ് ടൗൺഹാളിന് സമീപം ലോറി സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റാണ് ഉപയോഗശൂന്യമായത്. 2 വർഷം മുൻപായിരുന്നു MP ഫണ്ടിൽ ഉൾപ്പെടുത്തി ഈ ടോയ്ലറ്റിന്റെ നിർമ്മാണം. ഉദ്ഘാടനത്തിന് ശേഷം ഏതാനും നാളുകൾ മാത്രമേ ഈ ടോയ്ലറ്റ് പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഇതിനിടയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ടോയ്ലറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. കൂത്തുപറമ്പിൽ ആദ്യമായി സ്ഥാപിച്ച ടോയ്ലറ്റ് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള നടപടികളൊന്നും തന്നെ പിന്നീട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതേ തുടർന്ന് യന്ത്രഭാഗങ്ങൾ തുരുമ്പെടുത്ത് ഈ ടോയ്ലറ്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാവുകയായിരുന്നു. 4-5 ദിവസം മാത്രമേ ഇവിടെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പൊ അത് കംപ്ലീറ്റ് ശോചനാവസ്ഥയുള്ള ഒരാൾക്ക് കയറി പോകാൻ പറ്റുന്നില്ല. ഒരേ ഇതുമില്ല. അവസാനത്ത് പൊതുവായിട്ടുള്ള 2 കക്കൂസുകാരും ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ 4 പേരെ വന്ന് മൂത്രമൊഴിക്കലും കാര്യങ്ങളൊന്നും പറയണ്ട. ഇപ്പം തന്നെ ബാക്കിൽ ഇവിടെ മണത്തിട്ടിടുന്നില്ല. അതൊരവസ്ഥയാണ്. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും ഒന്ന് ഇതാക്കിട്ട് ഒന്നിക്കലും മാറ്റിയിട്ട് സാധാരണ കക്കൂസാക്കി മാറ്റുക. അല്ലെങ്കിൽ ഇത് കാരണം ഉപയോഗപ്പെടുത്തിട്ട് വെറുതെ ആ സ്ഥലം വെറുതെ ഇഷ്ടമാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അവർക്കൊരു കാര്യമില്ല, മറ്റൊന്നുമില്ല. ഇതിനിടയിൽ ലോറി സ്റ്റാൻഡിന് സമീപം പൊതുശൌചാലയം ഇല്ലാത്തതിനെ തുടർന്ന് ഈ ഭാഗത്തെ ജനങ്ങളും വ്യാപാരികളും കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ലോറി സ്റ്റാൻഡിന് സമീപം പൊതുശൌചാലയം നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്. ഓണത്തിന് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഓണച്ചന്തകൾ സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും. പയ്യന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിന് ഗവൺമെന്റ് അനുവദിച്ച ഓണച്ചന്തകളിലേക്ക് ആവശ്യമായ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ പാക്കിംഗും ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിനും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള സാധനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സംസ്ഥാന സർക്കാർ സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഓണച്ചന്തകൾ ഒരുക്കുന്നത്. ഇതിലൂടെ 13 സാധനങ്ങൾ സബ്സിഡിയുള്ളതുമായി ആകെ 28 സാധനങ്ങളാണ് ലഭ്യമാവുക. 10 മുതൽ 30% വരെ വിലക്കുറവിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾ ലഭിക്കുക.
പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന് അനുവദിച്ച രണ്ട് ഓണച്ചന്തകളിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ പാക്കിംഗും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്ന പാക്കിംഗിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഗവൺമെന്റ് നിശ്ചയിച്ച വിലയിലും തൂക്കത്തിലും തന്നെയാണ് ഇത്തരത്തിൽ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന് തുക മുൻകൂറായി നൽകിക്കൊണ്ടാണ് ധാന്യങ്ങൾ ശേഖരിച്ചത്. വിപണിയിൽ 40 മുതൽ 45 രൂപ വരെ വില വരുന്ന പഞ്ചസാരയ്ക്ക് 23 രൂപയാണ് ഓണച്ചന്തയിലെ വില. 35 രൂപയുള്ള അരിക്ക് 25 രൂപയുമാണ് വില. ഗവൺമെന്റ് നിശ്ചയിച്ച നിരക്കിലും അളവിലും വരുന്ന വിധത്തിൽ കൃത്യമായി ആ അളവ് കൃത്യമായി ഉപഭോക്താവിന് ലഭിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിൻ്റെ പാക്കിംഗ് ക്രമീകരണമാണ് ഇന്നേ ദിവസം ബാങ്കിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഓണം ആഘോഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓണച്ചന്തകൾ സഹകരണ വകുപ്പിന് ലാഭമുണ്ടാക്കില്ലെങ്കിലും ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി നടത്തണമെന്ന കർശന നിർദ്ദേശവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ 3 മുതൽ പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓണച്ചന്തകൾ ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. ഇടത് അംഗങ്ങൾ മേയറുടെ ഡയസിൽ കയറി. ബഹളം ഡെപ്യൂട്ടി മേയറുടെ അധികാരത്തെ ചൊല്ലി. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ നിർമ്മാണ രീതികൾ മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതി ഉപയോഗിക്കും. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ദേശീയപാതയിൽ തളിപ്പറമ്പ് കുപ്പം മരത്തക്കാട് റോഡരികിൽ ഇടിഞ്ഞ നിലയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും നടപടികളില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം. കൂത്തുപറമ്പ് ലോറി സ്റ്റാൻഡ് പരിസരത്തെ ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യം. നോക്കുകുത്തിയായത് ലക്ഷങ്ങൾ ചിലവഴിച്ച് 2 വർഷം മുമ്പ് സ്ഥാപിച്ച ഈ ടോയ്ലറ്റ്. ഉച്ചവാർത്ത സമാപിക്കുന്നു. നമസ്കാരം.